എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജോസ് കണ്ടത്തിൽ. ഇന്ത്യൻ ആർമി സിഗ്നൽ കോറിൽ റേഡിയോ ഓപ്പറേറ്ററായിരുന്നു. 1965 71 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തു. റിട്ടയർ ചെയ്ത ശേഷം ഇന്ത്യൻ റെയിൽവേയിൽ 2014 വരെ സ്റ്റേഷൻ മാസ്റ്ററായി പ്രവർത്തിച്ചു. പുരോഹിതന്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമായി ആടുകളെ ബലിമൃഗങ്ങളാക്കുന്ന തിന്മയുടെ കൂടാരവാതിൽക്കലിലെ ശീല വകഞ്ഞു മാറ്റുകയാണ് കുംഭസാര രഹസ്യം എന്ന പ്രഭാഷണത്തിലൂടെ ജോസ് കണ്ടെത്തി. ബഹുമാന്യരെ, മുഖവരെ ഒന്നുമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം, കാരണം 30 അത് അനുവദിച്ചിട്ടുള്ളൂ. രാവിലെ മുതൽ ഇവിടുത്തെ പരിപാടികൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ, അധ്യാപകർ, ഡോക്ടർമാർ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, എല്ലാവരുടെയും പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ടു. ഞാനവിടെ എനിക്കൊരു വല്ലാത്ത ഡെഫിഷ്യൻസി തോന്നി. ഇവിടെ ആത്മാവിൻ്റെ കാര്യം ആരും പറഞ്ഞില്ല. ലോകം മുഴുവൻ നേടിയാലും ആത്മാവെന്ന് വെച്ചാൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഞാൻ ചില ആത്മീയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവർ പറഞ്ഞ അത്ര യോഗ്യതകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ആത്മാവെന്ന് വെച്ചാൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, തിരിച്ചറിയേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യേശു ഏകരക്ഷകൻ, രക്ഷ കത്തോലിക്ക സഭയിലൂടെ മാത്രം. അതിന് നിങ്ങൾ ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ലമുവേലിൻ്റെ സൂത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കഠിനാധ്വാനത്തിൽ അകപ്പെട്ടിരിക്കുന്നവനും ദുഃഖിതനും ധാരാളമായി മദ്യം കഴിക്കണം, അവനവൻ്റെ ദുഃഖങ്ങൾ വിസ്മരിക്കട്ടെ. ഇത് ദൈവം മനുഷ്യൻ്റെ ആനന്ദത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. വീഞ്ഞ് കഴിക്കാത്തവൻ എന്ത് ജീവിതം? ലമുവേലിൻ്റെ സൂക്തങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. അത് കഴിഞ്ഞ് പിന്നെ ഈ മദ്യം ആവശ്യത്തിന് കഴിക്കുക, ദുഃഖങ്ങൾ വിസ്മരിക്കുക, ആനന്ദിക്കുക. ഇതിന് ശേഷം സഭാപ്രഭാഷകൻ 22 മുതൽ 26 വരെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്ത്രീകളുടെ സമീപത്തിരിക്കരുത്, വസ്ത്രങ്ങളിൽ നിന്ന് കീടങ്ങൾ എന്നതുപോലെ ദുഷ്ടത നിന്നിലേക്ക് പ്രവേശിക്കും. സ്ത്രീകളെ ദൈവം പുരുഷനെ നശിപ്പിക്കാനും വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി ആത്മാവിൻ്റെ കാര്യം നോക്കി നല്ല കുംഭസാരം നടത്തണം. ആ 2215 ഞങ്ങളുടെ മാർപ്പാപ്പ ലാറ്ററൻ കൗൺസിലിൽ വെച്ച് പറഞ്ഞു, ഇന്നസെൻ്റ് 13 മാർപ്പാപ്പ കുംഭസാരം, രഹസ്യ കുംഭസാരം കമ്പൽസറി ആക്കി. ഞങ്ങളതങ്ങനെ അതിനുശേഷം 800 വർഷമായി ഇതിങ്ങനെ തുടരുകയാണ്. ഞങ്ങൾക്ക് നല്ല കുംഭസാരക്കാരിടയന്മാരുണ്ട് കുംഭസാരിപ്പിക്കാൻ. ഫ്രാങ്കോ മുളയ്ക്കലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിശുദ്ധ ഫ്രാങ്കോ മുളയ്ക്കലിനെ അനാവശ്യമായിട്ട് കള്ളക്കേസിൽ കുടുക്കി കന്യാസ്ത്രീയൊക്കെ കൂടെ കൂടി പീഡിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു പ്രളയം ഉണ്ടായി. ആരെങ്കിലും അത് മനസ്സിലാക്കിയോ? ഞങ്ങളുടെ സൺഡേ സ്കൂളുകളിൽ കന്യാസ്ത്രീകൾ പഠിപ്പിച്ചു. നിങ്ങൾ നെറ്റ് തുറന്നു നോക്കിയാൽ അതിൽ ഒരുപാട് സൺഡേ സ്കൂളിൽ പിള്ളേർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂതാശകളെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ, കന്യാസ്ത്രീയുടെ പിന്നെ കോലം കത്തിക്കുന്നു. നെറ്റ് തുറന്നു നോക്കി ഇതിലൊക്കെ ഉണ്ട്, ഇവിടെ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളിതിനു മുമ്പും മനുഷ്യരെ, ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മുസോലിനി ദൈവം ആത്മാ കത്തോലിക്കരെ രക്ഷിക്കാൻ വേണ്ടി ദൈവം തന്നെ അവതരിച്ചതായിരുന്നു. ഹിറ്റ്ലർ എന്ന് പറഞ്ഞ കത്തോലിക്കനും അത് തന്നെയായിരുന്നു. ജോസഫ് സ്റ്റാലിൻ കത്തോലിക്കൻ വഴിവിട്ട് പോയി. ഹിറ്റ്ലറും മുസോലിനിയും ജയിച്ചിരുന്ന ഞങ്ങളുടെ പള്ളിയിലെ അർത്താരകളിൽ പ്രധാന സ്ഥാനത്ത് അവരുണ്ടായിരുന്നേനെ. ഏതായാലും അതിൻ്റെ ഫലം ഉണ്ടായി കേട്ടോ. ഏതായാലും ഈ നാസികളുമായിട്ടൊക്കെ ചേർന്ന് നിന്ന 12 PUs സ്വാഭാവികമായിട്ടും ഈ നാസി യുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ട് കഴിഞ്ഞ് അത് അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ബാക്കി അവശേഷിച്ച യുദ്ധ കുറ്റവാളികളെ മുഴുവൻ വത്തിക്കാൻ വഴിയാണ് തെക്കേ അമേരിക്കയിലേക്ക് അർജൻറ്റീനയിലേക്ക് കടത്തിവിട്ടത്. ട്രാഫിക് ഡോക്യുമെൻറ്റ്സ് മുഴുവൻ വത്തിക്കാൻ വഴി ഐക്മാനൊക്കെ അങ്ങനെയാണ് പോയത്. അവരെ രക്ഷിച്ചു, സഹായിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് കുംഭസാരത്തെ പറ്റിയാണ്. നല്ല വൈദികർ, നല്ല ഇടയന്മാരുണ്ട്. ഞങ്ങളുടെ 18 ജയിലിൽ കിടപ്പുണ്ട് കേട്ടോ. 88 കർദിനാൾ മുതൽ ഒരുപാട് പേര് ജയിലിൽ കിടപ്പുണ്ട്. 5000 മെത്രാന്മാരും കർദിനാളന്മാരും കൂടെ ഞങ്ങൾക്കുണ്ട്. അതിൽ 1000 പേര് കഴിഞ്ഞ 10 കൊണ്ട് കുറേ പേര് ഉടുപ്പിരി, കുറേ പേര് പോയി. ഇവിടെ ഉണ്ടായിരുന്നൊരു വലിയ മെത്രാൻ എറണാകുളം രൂപതയിൽ ജോൺ തട്ടുങ്കൽ,
ജോൺ തട്ടെങ്കിൽ എന്ത് ചെയ്യാന്നറിയാം, ഞങ്ങളുടെ 1215 മാർപ്പാപ്പ പറഞ്ഞു ഈ അപ്പം വീഞ്ഞും കൂടെ ഉയർത്തി കാണിച്ചു പറഞ്ഞു ഇത് ശരീരവും രക്തവുമായിട്ട് മാറി, യേശുവിൻ്റെ ശരീരവും തിരുരക്തവും തിരുരക്തം. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി അത് മാത്രം പോരാ, ഇദ്ദേഹം അയാളുടെ കുഴിപ്പായിട്ട് വെച്ചിരുന്ന 28 വയസ്സുകാരി സ്ത്രീയുടെ ആർത്തവ രക്തം കൂടെ കുർബാന വീഞ്ഞ് ചേർത്ത് ഉയർത്തി പ്രാർത്ഥിച്ചു, കുർബാന കൊടുത്തു. എല്ലാ പത്രങ്ങളിലും വന്ന കാര്യമാണ്, ഞാൻ കെട്ടുകഥ പറയുന്നതല്ല. പിന്നെ ഞങ്ങളുടെ ഈ മെത്രാൻസാനം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല, ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ്, മരണം വരെ മെത്രാനായിട്ട് തന്നെ തകർക്കും. അയാളെ പിന്നെ റോമിലേക്ക് വിളിച്ചു വരുത്തി വലിയ പദവിയൊക്കെ കൊടുത്തി അവിടെ ഇരുത്തി, പിന്നെ അയാൾ തന്നെ മടുത്ത് ഇട്ടിട്ട് പോയെന്നാണ് കേട്ടത്. ഈ 18 വമ്പന്മാർ ജയിലിൽ കിടപ്പുണ്ട്, ബാലപീഡനാ കേസുകൾ. പിന്നെ ഓസ്ട്രേലിയയിൽ 4400 വൈദികരുടെ പേര് കേസുണ്ട് ബാലപീഡനം. അമേരിക്കയിൽ 8 രൂപതകൾ പാപ്പരായി ബാലപീഡനത്തിന് കോമ്പൻസേഷൻ കൊടുത്ത് ക്രിസ്തുവിൻ്റെ അരൂപി അവരിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കുമ്പസാരമാണ് എൻ്റെ വിഷയം, കുമ്പസാരത്തിലേക്ക് വരാം. 1215 ലാറ്ററൻ കൗൺസിൽ വെച്ച് ഞങ്ങളുടെ മാർപ്പാപ്പ ഇന്നസെൻ്റ് 13-ാമൻ രഹസ്യ കുമ്പസാരം നിർബന്ധമാക്കി. ഞങ്ങളുടെ കുമ്പസാരത്തിൽ കൊച്ചുകുട്ടികളുണ്ട്, എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ഇത് അത്ര സഭ്യമായ ഭാഷ പറയാൻ പാടില്ലാത്ത കാര്യമാണ്. കുമ്പസാരം പിന്നെ പ്രത്യേകിച്ചും 1079 ഗ്രീഗറി പാപ്പ വൈദികർക്ക് ബ്രഹ്മചര്യം നിർബന്ധിതമാക്കിയപ്പോഴേ കോമ്പൻസേഷനായിട്ട് കൊടുത്ത ഒരു കാര്യമാണ് കുമ്പസാരം. കുമ്പസാരിപ്പിച്ചോളാൻ പറഞ്ഞു, എന്നിട്ടും ഇവർ വിവാഹി പറഞ്ഞ് ബ്രഹ്മചര്യം ഉപേക്ഷിച്ചില്ല. അതുകൊണ്ട് 1215 ഇത് കമ്പൽസറി ആക്കി, എല്ലാ വിശ്വാസിയും കുമ്പസാരിക്കണം. കുമ്പസാരത്തിൽ പറയേണ്ടതെന്നറിയാം, എല്ലാ കാര്യങ്ങളും പറയണം. നിങ്ങളെ ഇടയൻ ആടുകളാണ്, ഇടയനാണ് നിങ്ങളെ, നിങ്ങളുടെ ശരീരവും മനസ്സും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേത് ഇടയനവകാശപ്പെട്ടതാണ്. നിങ്ങൾ കുമ്പസാരത്തിലൂടെ നഗ്നരാക്കപ്പെടുകയാണെന്ന് നമ്മുടെ സ്ത്രീകൾ മനസ്സിലാക്കണം. കുമ്പസാരത്തിലൂടെ ആത്മാവ് മാത്രമല്ല നിങ്ങളുടെ ശരീരവും നഗ്നമാക്കപ്പെടുകയാണ്. നിങ്ങളുടെ എല്ലാ ദൗർബല്യങ്ങളും എല്ലാ ബലഹീനതകളും അവർ മനസ്സ് ചോർത്തിയെടുക്കുന്നു, ചോദിച്ച് മനസ്സിലാക്കും. കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ച് ഹ്യൂമൻ വിത്തായെ എന്ന് പറഞ്ഞ ചാക്രിയ ലേഖനം ഇറക്കിയ പോൾ ആറാമൻ മാർപ്പാപ്പ പറഞ്ഞു, പുനരുൽപ്പാദനത്തിന് വേണ്ടിയല്ലാതുള്ള ലൈംഗിക ബന്ധം പാപമാണ്, മോക്ഷം കിട്ടാത്ത പാപമാണ്, പറഞ്ഞു കുമ്പസാരിക്കണം. പിന്നെ അവർ പോസ് പോലെ നിശ്ചയിച്ചിട്ടുണ്ട്, മിഷണറി പോസ് മാത്രമേ കത്തോലിക്ക സഭ അംഗീകരിച്ചുള്ളൂ. മാൻ മസ്റ്റ് ബി ഓൾവേസ് ഓൺ ദ ടോപ്പ്. കത്തോലിക്ക സഭ ഇവിടെ ഏതെങ്കിലും എക്സ് വൈദികരോ വൈ വൈദികരോ ഉണ്ടെങ്കിൽ നിഷേധിക്കാൻ പറ്റുമെങ്കിൽ നിഷേധിക്കൂ, ഇത് കത്തോലിക്ക സഭയുടെ കൽപ്പനയാണ്. ഇങ്ങനെ ഒരു നിയമങ്ങൾ ഞങ്ങളുണ്ടാക്കുക. അപ്പം ഞങ്ങൾ എപ്പോൾ ഇത് രീതി കൂടണം, ഇത് നടക്കണം, എപ്പോൾ കയറണം, എങ്ങനെ ചെയ്യണം, ഇത് സഭ നിശ്ചയിക്കും. എന്നിട്ട് ഈ ഞാൻ ചെയ്ത പാപങ്ങൾ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾ എല്ലാം വൈദികൻ മോചിപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിപ്പിച്ചിരിക്കുന്നു. എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ, നിങ്ങളുടെ എല്ലാ ഒരു പാപമോചനം തരാൻ. രഹസ്യ കുമ്പസാരം നടക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ എല്ലാവരുടെയും പാപം ഇയാൾ മോചിപ്പിക്കും. നിങ്ങൾ എത്ര പേരെ കൊന്നാലും കുഴപ്പമില്ല, ദൈവ തിരുമുമ്പിൽ നീ വിശുദ്ധനാണ്, നിൻ്റെ പാപങ്ങൾ പോക്കിയിരിക്കുന്നു. നീ എത്ര കൊച്ചുകുട്ടികളെ പീഡിപ്പിച്ചാലും കുഴപ്പമില്ല, ദൈവ തിരുമുമ്പിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിൻ്റെ പാപങ്ങൾ മോചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു, നിനക്കിത് തുടരാം, അടുത്ത കുമ്പസാരത്തിന് വേണ്ടി വീണ്ടും ചെയ്തു കൂട്ടാം. ഇങ്ങനെ ഒരു ലൈസൻസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ യാദൃശികമായിട്ട് കുറേ വൈദികരുടെ സഭയെ വെച്ച് ചോദിച്ചു, ആഴ്ചതോറും കുമ്പസാരിക്കുന്നു, മോഷം കൊടുക്കുന്നു, പാപമോചനം കൊടുക്കുന്നു, നിങ്ങൾ ഇതെല്ലാം കൊടുത്തിട്ടും ഈ ക്രിസ്ത്യൻ കുട്ടികൾ എന്ന് പറയുന്ന കുട്ടികൾ ഇവിടുത്തെ മറ്റു കുട്ടികളെക്കാൾ എന്ത് ശ്രേഷ്ഠതയാണ് അവർക്ക് പറയാനുള്ളത്, അവകാശപ്പെടാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ക്രിസ്ത്യാനി കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നില്ല, ക്രിസ്ത്യാനികൾ ആരെയും കൊല്ലുകയാണെങ്കിൽ മനസാക്ഷിക്കുത്തോടെയാണ് കൊല്ലുന്നതെന്നാണ് പറഞ്ഞു, ഞാൻ മനസാക്ഷി എന്ന് പറയുന്ന ഒന്നുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്ന ന്യായങ്ങൾ. അപ്പോൾ ഈ കുമ്പസാരം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീകളെ വശീകരിച്ചു വയ്ക്കാനാണ്, ഇവരുടെ കൈപ്പിടിയിൽ നിന്ന് സ്ത്രീകളെ രക്ഷപ്പെട്ടു പോകരുത്. ഇവരെന്ത് ചെയ്തു, എപ്പോൾ ചെയ്തു, എങ്ങനെ ചെയ്തു, ചെറുപ്പക്കാരി കുട്ടികൾ കുമ്പസാരിക്കുന്നില്ലെന്ന് എനിക്കറിയാം, ആരും കുമ്പസാരിക്കാൻ പോകില്ല. ഈ അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു കഴിഞ്ഞൊരു പ്രസംഗം കേട്ടൊരു എൻ്റെ ഒരു സുഹൃത്ത് വൈദികൻ വിളിച്ചിട്ട് പറഞ്ഞു, അമേരിക്കയിലെ കുമ്പസാരക്കൂട് സുതാര്യമാണ്, ഗ്ലാസ്സാണ്, അവിടെ സി സി ടി വി ക്യാമറ വെച്ചിട്ടുണ്ട്, വൈദികൻ്റെ വൈബ്രേഷൻ വരെ പിടിച്ചെടുക്കും. വേറെ പ്രായമുള്ളവരെ കുമ്പസാരിക്കാനാണെങ്കിൽ അത് ഫേസ് ടു ഫേസ് കസേരയിട്ടാണ് കുമ്പസാരിപ്പിക്കുന്നത്. ഇന്ത്യയിലും അങ്ങനെ ആക്കിക്കൂടെ, ഇന്ത്യയിൽ അങ്ങനെ കുമ്പസാരിപ്പിക്കാൻ പറഞ്ഞ് ഏതെങ്കിലും വൈദികൻ വൈദികനായിട്ട് നിൽക്കുമോ? ആരും നിൽക്കില്ല, അവൻ്റെ സുഖം പോകില്ലേ? ഉത്തരവാദിത്വം ഇല്ലാതെ കിട്ടുന്ന ഈ ആസ്വദിക്കാനുള്ള അവസരം, ഓരോ 3 വർഷത്തിലും സ്ഥലം മാറ്റുക, ബിഷപ്പിന് കൈമണി അടിച്ചെന്നാൽ നല്ല വരുമാനമുള്ള പള്ളി കിട്ടും, അല്ലെങ്കിൽ ഓണങ്കേറമൂലയിലേക്കാണ് വിടുക. കന്യാസ്ത്രീകളെ സംബന്ധിച്ച് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കന്യാസ്ത്രീകളെ ഒരു അടുത്ത കാലത്ത് ഒരു കന്യാസ്ത്രീയായിട്ട് എനിക്കൊരു ഒരു വാദപ്രതിവാദം നടത്തി, അവർ പുസ്തകം എഴുതിയത് കൊണ്ട് ഒരു ഡോക്ടർ സിസ്റ്റർ ആഗ്നസ്, അവർ വലിയ ഗമയം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് സഭയിൽ, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്? നിങ്ങൾ കന്യാസ്ത്രീയാണെന്ന് അവകാശപ്പെടുന്നു, കന്യാവ്രതക്കാരാണ്, നിങ്ങളുടെ സഭയിലെ സ്റ്റാറ്റസ് എന്താണ്? നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസും ഇല്ല. നിങ്ങളുടെ റോള് തേവടിശികളുടേതാണ്. തേവടിശി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, തേവൻ്റെ അടിശികൾ, ദേവദാസികൾ എന്ന അർത്ഥത്തിലാണ്.
അതാണ് കന്യാസ്ത്രീകളുടെ സ്ഥാനം. നിങ്ങൾ ഈ വൈദികർക്ക് വേണ്ടി, ഇടയന്മാർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ദേവദാസികളുടെ റോളാണ്, നിങ്ങൾക്കുള്ളത് അനുഭവിച്ചോളാൻ പറഞ്ഞു. അല്ലാതെ നിങ്ങൾക്ക് മോചനമില്ല, പുറത്ത് വന്നാൽ വീട്ടിൽ കയറ്റിയില്ലല്ലോ. അപ്പോഴേ ഇങ്ങനെ അടിച്ചു പൊളിച്ച് സൂഹിക്കാൻ പറ്റുന്ന, സൂഹിക്കുന്ന ഈ ഭാഗ്യം കിട്ടിയ ലഭിച്ച വൈദികരാരും വിവാഹം കഴിക്കാൻ പറഞ്ഞാലും കഴിക്കില്ല, ഒരുത്തിനും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ആരോപണം പീഡനമൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇവരെ വൈദികരാക്കുമ്പോൾ അവസാനത്തെ പരീക്ഷയെല്ലാം 10-14 കൊല്ലമായിട്ട് ഇവരെ കണ്ടീഷൻ ചെയ്യുന്നുണ്ട്. ആ മൗൾഡ് ചെയ്ത് ഇറക്കുന്ന ആ സമയത്ത് ഇവരെ കാസ്ട്രേറ്റ് ചെയ്യുക. ഇവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ലല്ലോ, പ്രലോഭനം ഉണ്ടാവില്ലല്ലോ. വൈദികരെ കാസ്ട്രേറ്റ് ചെയ്യുക, അതൊന്ന്. ഇനി രണ്ടാമതൊരു നിർദ്ദേശം ഞാൻ വെച്ചു, കപ്പത്തിടിക്കാൻ സഭയ്ക്ക് നല്ല വൈദികരെ കിട്ടുന്നില്ല, നല്ല കന്യാസ്ത്രീകൾ ഷോർട്ടേജ് ഒരുപാടുണ്ട്, മക്കളൊന്നും ഇല്ലാതെ ആരും വിടുകയില്ല. ഈ ഫ്രാങ്കോ കേസ് കന്യാസ്ത്രീ കേസ് പറഞ്ഞാൽ ഇനി ആരെങ്കിലും പെണ്ണുങ്ങൾ പോകുമോ? ഏതെങ്കിലും അച്ഛനും അമ്മയും അവരെ വിടുവോ? വിടുകയില്ല. അപ്പോൾ ഒരു മാർഗമുണ്ട്, നല്ല വിദ്യാഭ്യാസവും സൗന്ദര്യവും ആരോഗ്യമുള്ള ചെറുപ്പക്കാരികളായ കന്യാസ്ത്രീകളെയും വൈദികരെയും ഈ പറഞ്ഞ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇണ ചേർത്ത് ആരോഗ്യമുള്ള ഈ വൈദിക കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക. പ്ലേറ്റോ അത് പറഞ്ഞിട്ടുണ്ട്, പ്ലേറ്റോ റിപ്പബ്ലിക്കിൽ പറഞ്ഞിട്ടുണ്ട്, ഇവര് സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ ആരോഗ്യമുള്ള, നല്ല ആരോഗ്യമുള്ള പട്ടാളക്കാരെ, ചെറുപ്പക്കാരെ 25-35 വയസ്സിനുള്ള പുരുഷന്മാർ, 25-30 വയസ്സിനിടയ്ക്ക് സ്ത്രീകളെയും ആരോഗ്യമുള്ളവരെ തിരഞ്ഞെടുത്ത് സന്തോഷകരമായ അന്തരീക്ഷത്തിൽ സ്റ്റേറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അവരെ ഇണ ചേർത്ത് സന്തതികളെ ഉത്പാദിപ്പിക്കുക. ആ സന്തതികൾ സ്റ്റേറ്റിൻ്റെതായിരിക്കണം, സ്റ്റേറ്റ് അവരെ വളർത്തണം. ഞാനും ഇതാ പറയുന്നത്, ഈ നല്ല വിവരമുള്ളവരെയൊക്കെ ചേർത്ത് ആരോഗ്യമുള്ള കന്യാസ്ത്രീകളെ കൊണ്ട് ഉത്പാദിപ്പിക്കുക, എന്നിട്ട് അവർ സഭയുടെ ആഭിമുഖ്യത്തിൽ വളർത്തിക്കോട്ടെ. നമ്മളിപ്പം നമ്മുടെ ഇപ്പം പൂജാരിമാർ, നമ്പൂതിരിമാരുടെ മക്കൾ നമ്പൂതിരിമാരാണ് പൂജാരിമാർ. കത്തോലിക്ക സഭയിലും പണ്ടെങ്ങനെയാണ് ലേവിയർക്ക് മാത്രമേ പൂജ ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇതിങ്ങനെ ആക്കിക്കൂടെ? നല്ല വൈദികരെ ഉണ്ടാക്കിക്കൂടെ? ഈ ആരോപണം കൂടെ ഒഴിവാക്കിക്കൂടെ? പക്ഷേ ഇതൊന്നും ചെയ്യല് ഇവർ, കാരണം ഇതല്ലാതെ തന്നെയുള്ള ഈ സൗഭാഗ്യങ്ങളുണ്ട്, ഇവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്, എല്ലാ കാര്യത്തിലും ഇവരെ സംരക്ഷിക്കാനും ആളുണ്ട്. ഇവരുടെയൊക്കെ മോതിരം മുത്താനും ചെരുപ്പ് തുടയ്ക്കാനും ഞങ്ങളുണ്ട്, ഞങ്ങൾ ആടുകളാണ്. മാർപ്പാപ്പായുടെ പാദം മുത്തണമായിരുന്നു 607 607 മാർപ്പാപ്പ വരുന്നത്. 1225 ഞങ്ങൾ പറഞ്ഞു, കത്തോലിക്ക പോപ്പ് പറഞ്ഞു, ഇനി ബൈബിൾ ആരും വായിക്കരുത്, ബൈബിൾ വായിച്ച കാര്യങ്ങൾ മനസ്സിലായി പോകും, ബൈബിൾ ഒരിത്തിനും തൊടാൻ പാടില്ല, കുറ്റകരമായിരുന്നു, ബൈബിൾ വായിക്കാൻ പാടില്ല. 1439 ഇവർ ദോഷപൂർത്തിയും പരിപാടിയൊക്കെ വിറ്റ കാശൊക്കെ നമുക്ക് അറിയാം. അതിനുവേണ്ടി ഇവർ ശുദ്ധീകരണ സ്ഥലം, പർഗേറ്ററി എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. നീ ചിന്തിക്കണ്ട, Who are you to interpret Bible when we are here? ഞങ്ങൾ തീരുമാനിക്കും, ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി. ഇതാണ് ഇവരുടെ, ഇവർ ഞങ്ങളെ കൊണ്ടുവന്ന്, ഞങ്ങൾക്ക് ആർക്കും രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല, ഞങ്ങളുടെ സ്വത്തും തിരിച്ചറിയണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഞങ്ങളുടെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് ഈ പല സ്ത്രീകളുമായിട്ട് ഈ കുമ്പസാരത്തിൻ്റെ പ്രശ്നത്തെ പറ്റി സംസാരിച്ചപ്പോഴും കുമ്പസാരം നിർത്തലാക്കുന്നതിനോട് അവർക്കെതിരാണ്. കാരണം അവർക്ക് ആകെപ്പാടെ അവരുടെ രതി പരാജയങ്ങൾ, ഒരു പക്ഷേ ഒരു പരിധിവരെ എന്നോട് ക്ഷമിക്കണം, ക്രിസ്ത്യൻ സ്ത്രീകളെ രതി സുഖം അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇത് പാപമാണെന്നുള്ള ബോധ്യത്തോടെയാണ് അവർ, ഇത് പാപമാണ്, രതി പാപമാണ്, ഗർഭധാരണം പാപമാണ്, ഗർഭ പ്രസവവും പാപമാണ്, നീ പാപത്തിൽ ജനിക്കുന്നു. അങ്ങനെ ഒരു ഒരു പാപബോധത്തോടുകൂടി ഭർത്താവിന് വിധേയാകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മെൻ്റൽ ടെൻഷൻ ഭയങ്കരമായിട്ടുണ്ട്, പാപബോധമുണ്ട്, ലൈംഗിക മരവിപ്പ് ഉണ്ടാകുന്നുണ്ടാവും. അപ്പം ഇവർ ലൈംഗിക ആസ്വാദ്യത സുഖം അനുഭവിക്കാൻ ഇവർ സമ്മതിക്കില്ല. ഞാൻ ജനിക്കുമ്പോൾ മുതൽ ഞാൻ പാപിയാണ്, എനിക്ക് കണ്ടത്തിൽ ജോസിനും എൻ്റെ ഭാര്യയുടെ പേര് എന്നെ കൂട്ടി, ഞങ്ങൾക്കൊരു കുട്ടിയുണ്ടായാൽ അവൻ ക്രിസ്ത്യാനിയല്ല, ക്രിസ്ത്യാനികൾ മാതാപിതാക്കൾക്കുണ്ടാകുന്നതിന് ക്രിസ്ത്യാനി ആവേണ്ടതല്ലേ, പള്ളിയുടെ പുറത്ത് വെച്ച് വെള്ളം തളിച്ചാലേ ക്രിസ്ത്യാനി ആവുള്ളൂ, അല്ലാതെ അവൻ ക്രിസ്ത്യാനിയല്ല, ക്രിസ്ത്യൻ മാതാപിതാക്കളുണ്ടെങ്കിൽ ക്രിസ്ത്യാനി ആവേണ്ടതല്ലേ. ഇവരിങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി, നിയമങ്ങൾ അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ അടിമത്വത്തിലെ ഓരോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും 10,400 വർഷമായി, 1362 കേട്ടോ ഈ സഭ ഈ രൂപയിൽ വന്ന, 1600-1700 വർഷമായിട്ടും ഈ ക്രിസ്ത്യാനികൾ സ്വയം കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല, ക്രിസ്ത്യാനികൾക്ക് സ്വയം നന്നാവണമെന്നുള്ള ആഗ്രഹവും ഇല്ല. ഈ പിന്നെ ക്രിസ്ത്യൻ വിശ്വാസം അനുസരിച്ച് എല്ലാവരും ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്നോണ്ട് ഇതൊരു ചെറിയ തമാശ പറഞ്ഞോട്ടെ, ഈ ഞങ്ങളുടെ ക്രിസ്ത്യൻ വിഭാഗം ഇതിനൊരു രീതിയുണ്ട്, ഈ നേർച്ച കാഴ്ചകൾ വരുന്നതിൻ്റെയൊക്കെ 85% ചാരിറ്റിക്ക് ഉപയോഗിക്കണമെന്നാണ്, കള്ളക്കണക്ക് കൊടുക്കുക, അവരെന്നും കോടികൾ വരുന്നതൊക്കെ കട്ടെടുക്കുന്നുണ്ട്, അതൊക്കെ പോട്ടെ. ഞങ്ങളുടെ കിഴക്കൻ നാടുകളിൽ, പാലായിക്കും കിഴക്കുള്ള പ്രദേശമാണ് എൻ്റെത്, പാലായുടെയും കിഴക്കുള്ള പ്രദേശം, അവിടെയുള്ള ഈ കച്ചവടക്കാരൊക്കെ ഈ പിന്നെ അവരുടെ മലഞ്ചരക്ക് വ്യാപാരികളുണ്ട്, കുരുമുളക്, കാപ്പിക്കുരു, ചുക്ക് ഇതൊക്കെ ആയിട്ട് ഈ അതിരമ്പുഴയെന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കെട്ടുവളത്തിൽ ഇതൊക്കെ കയറ്റി ആലപ്പുഴ കൊണ്ട് വിൽക്കും. ആലപ്പുഴ വിൽക്കാൻ പോയി 10,000-4,000 രൂപയൊക്കെ ഉണ്ടാവും കയ്യിൽ, അന്നതൊരു വലിയ തുകയാണ്. അപ്പോൾ ഈ ബ്രോക്കർ പിമ്പുകളുണ്ട് അവിടെ, അവർ വന്നിട്ട് നല്ല ഒന്നാന്തരം ആരോഗ്യമുള്ള ചെറുപ്പക്കാരികൾ ഇങ്ങോട്ട് നമുക്ക് അവിടെ പോകാം, അങ്ങനെ ഇങ്ങനെ അതും പറഞ്ഞ് ഇവരെ എങ്ങനെയൊക്കെ ട്യൂൺ ചെയ്ത് കൊണ്ടുപോകും. ഇവരാ വീട്ടിൽ കയറുന്ന അത്യാവശ്യം തെങ്ങുകളൊക്കെ കുടിക്കാൻ തുടങ്ങുമ്പോഴേ ഈ കടൽത്തീര ഭാഗത്തുള്ള മാഫിയ സംഘങ്ങൾ വന്ന് പിടികൂടി
ഇയാളെ അടിച്ച് പിടിച്ച് ഇയാളെ പൈസ മുഴുവൻ വാങ്ങിയെടുക്കും. വാങ്ങിയിട്ട് ഓടാന്ന് പറയും, തുണിയും പറിച്ചെടുത്തിട്ട് ഓടാന്ന് പറയും, ഓടും. കുറേ ഓടി കഴിയുമ്പോൾ കൈകൊട്ടി തിരിച്ചു വാ. ഈ പിടിച്ച് പറിച്ചപ്പോൾ തുകയെന്ന് ഒരു 10 രൂപ എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും, നീ ഒന്നുമില്ലാതെ വിശന്ന് പോകണ്ട, ബോട്ട് ചെട്ടി പോയി വയറു നിറയെ ഭക്ഷണം കഴിച്ച് ബോട്ടേ കയറി കോട്ടയത്ത് ഇറങ്ങി ബസ്സിന് പോയാൽ മതി. കള്ളനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പിടിച്ച് പറിച്ച കാശ് ആ 10 രൂപ കൊടുത്തത് വലിയ ചാരിറ്റിയാണ്. അവനത് കൊടുക്കാതിരിക്കായിരുന്നു കള്ളന്. എത്ര വലിയ ചാരിറ്റി! ആ മനുഷ്യൻ പട്ടിണി കിടന്ന് വലഞ്ഞ് ചത്തേനെ. ഞങ്ങൾക്ക് 43,000 NGOസിൻ്റെ കാശ് വരുന്നുണ്ട് ഇവിടെ. ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ വരുന്നുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ വരുന്നതിൽ 10 or 100 രൂപ ഞങ്ങൾ ചാരിറ്റിക്ക് ചിലവാക്കും. ഇവിടെ ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ട് നാളെയും ഇത് പിരിക്കാൻ വേണ്ടി വരാപ്പുഴ രൂപതയ്ക്ക് 100 ഏക്കർ സ്ഥലം കളമശ്ശേരിയിലുണ്ടോ? 60 ലക്ഷം രൂപ സെൻറ്റിന് വില വരുന്നതാണ്. വരാപ്പുഴ 66 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്. ഇതൊക്കെ കണക്കെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ബിസിനസ് കോംപ്ലക്സുകളുണ്ട്. 2% താഴെ ജനസംഖ്യയുള്ള ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് 93 ലക്ഷം കോടി രൂപയുടെ സ്വത്തുണ്ട്. ഇവനെ സ്വർഗം വിലയ്ക്ക് വാങ്ങാനൊക്കെ പറ്റും. ഇതിനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇവരുടെ ചാരിറ്റിക്ക് ഇത്രേ അർത്ഥമുള്ളൂ. ഇവൻ ചെയ്യുന്ന ചാരിറ്റി ഈ കള്ളൻ കൊടുത്ത 10 രൂപയുടെ വിലയുള്ളൂ. ഇതുപോലെയുള്ള മദർ തെരേസയുടെ ഒരുപാട് പൊക്കി പിടിച്ച് വിശ്വത്തെയാക്കുന്നുണ്ട്. മദർ തെരേസ മരിക്കുമ്പോൾ ന്യൂയോർക്ക് ബാങ്കിൽ $50 ലക്ഷം അവരുടെ പേര് സമ്പാദ്യം ഉണ്ടായിരുന്നു. റിലവൻ്റ് ഡോക്യുമെൻറ്റ്സ് മുഴുവൻ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും ആ കാര്യത്തിൽ സംശയം ഉണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം, ഞാൻ തെളിവുകൾ കാണിക്കാം, രേഖാമൂലമുള്ള തെളിവുകൾ. അവരെ കൽക്കട്ട അവരെ സൃഷ്ടിക്കുക ചെയ്തത്. അന്ന് ബാബാ അംബേദ്കറുടെ കീഴിൽ 5,000 കുഷ്ഠരോഗികളുണ്ടായിരുന്നു. അങ്ങേര് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് അവരെ പരിചരിച്ച് നടന്നു. ഗവൺമെൻറ് ഗ്രാൻറ്റില്ലേ ഭക്ഷണമില്ല. ഒരു പ്രാവശ്യം ഗ്രാൻറ്റ് താമസിച്ചയാൾ കളക്ട്രേറ്റ് സെക്രട്ടേറിയറ്റിൽ പോയി സത്യാഗ്രഹം ഇരുന്നു. പബ്ലിസിറ്റി ഉണ്ടായിരുന്നില്ല. മദർ തെരേസ ഒരു പഴയ ഉടുപ്പ് ഒരു കുട്ടിക്ക് കൊടുത്ത ലോകം മുഴുവൻ അതറിയുമായിരുന്നു, കാണിക്കുമായിരുന്നു. ഈ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് പബ്ലിസിറ്റി സംവിധാനം ഉണ്ടായിരുന്നു, ലോകം മുഴുവൻ അതറിഞ്ഞു. അതുകൊണ്ട് അവർ വിശുദ്ധയുമായി. അപ്പോൾ ഈ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടി അവർക്ക് കിട്ടിയ പണങ്ങളിൽ കള്ളക്കടത്തുകാരുടെ മയക്കുമരുന്നുകാരുടെ ഒക്കെ പണം ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ രേഖ ഉണ്ട്, അമേരിക്കൻ പത്രങ്ങളിലൊക്കെ വന്നതാണ്. ഇങ്ങനെ ഇവർക്കൊരു വിശുദ്ധനെ ഉണ്ടാക്കാൻ ഒന്നാരെങ്കിലും പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അവരുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനമായിട്ട് പറയുന്നു, നിങ്ങൾ സ്വയം കണ്ടെത്തുക, യേശു ഏകരക്ഷകനാന്ന് മനസ്സിലാക്കുക, പാപങ്ങളെപ്പറ്റി അനുദമിക്കുക. കത്തോലിക്ക സഭയിലൂടെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ ഇടയന്മാരെ കാണുന്നിടത്ത് വെച്ച് തൊഴുക, ബഹുമാനിക്കുക, കൈകൂപ്പുക. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവരും വളരെ ഗഹനമായ വിഷയങ്ങളെപ്പറ്റി വളരെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ആൾക്കാരെ പറഞ്ഞത്. ഞാനൊരു നാടൻ ഭാഷയിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നുകൂടെ വിചാരിച്ചു, കുറേ തയ്യാറായി വന്നതാണ്. പക്ഷേ ഈ 30 മിനിറ്റ് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറഞ്ഞതാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് ക്ഷമിക്കണം. പിന്നെ അനുദപിക്കുക, പ്രാർത്ഥിക്കുക, ഫ്രാങ്കോയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. താങ്ക് യു ജോസ് കണ്ടത്തിൽ. ജോസ് കണ്ടത്തിലിന് മെമ്മൻറ്റോ നൽകുന്നതിനായി എസ് എൻ തിരുവനന്തപുരത്തിൻ്റെ പ്രിൻസ് എബ്രഹാമിനെ പിടിക്കും. പ്രിൻസ് എബ്രഹാം. എസെൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.